നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരു മാസത്തിനിടയിൽ നിലമ്പൂർ ടൗണിൽ നടന്ന രണ്ട് മോഷണ കേസിന് തുമ്പായി മലപ്പുറം സ്വദേശിയായ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി പൂക്കോട്ടംപാടത്തെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടംപാടം ഉപ്പുവള്ളി സ്വദേശി പുന്നക്കാടൻ ഷിഹാബുദ്ദീനാണ് പിടിയിലായത് മത്സ്യകൊയ്ത്ത് ആവേശമാക്കി മലയോര കർഷകർ വഴിക്കടവ് നാരോക്കാവ് കോറൽ ഫിഷ് ഫാമിലാണ് മത്സ്യവിളവെടുപ്പ് ജനകീയമാക്കിയത് മലപ്പുറം ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും മലപ്പുറം ജെഎസ്എസും നടത്തുന്ന ദ്വിദിന ഷീ ക്യാമ്പിന് നിലമ്പൂരിൽ സമാപനമായി അവകാശത്തിനായുള്ള പെൺ സമര ചരിത്രത്തിന്റെ ഓർമ്മകൾ ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ് ഇത്തവണ സ്ത്രീപക്ഷ നവകേരളം എന്ന സന്ദേശം ഉയർത്തിയാണ് ത്രിതല പഞ്ചായത്തിലൂടെ സർക്കാർ ലോക വനിതാ ദിനം ആഘോഷിക്കുന്നത് വാർത്തകൾ വിശദമായി ഒരു മാസത്തിനിടയിൽ നിലമ്പൂർ ടൗണിൽ നടന്ന രണ്ട് മോഷണ കേസിന് തുമ്പായി മലപ്പുറം സ്വദേശിയായ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി മലപ്പുറം ഒതുക്കുങ്ങൽ കുഴിപ്പുറം തെക്കരകത്ത് അബ്ദുൾ റസാഖിനെയാണ് എസ്ഐഎം അസൈനാരും പ്രത്യേക അന്വേഷണ സംഘവും തിങ്കളാഴ്ച രാത്രി നടത്തിയ പെട്രോളിംഗിനിടെ പിടികൂടിയത് നിലമ്പൂർ ടൗണിലെ സൗഭാഗ്യ ലോട്ടറി കടയിൽ ഫെബ്രുവരി 4-ന് പുലർച്ചെ കടയുടെ ചുമർ തുരന്ന് മോഷണ ശ്രമം നടത്തിയിരുന്നു അന്ന് തന്നെ ലോട്ടറി കടയോട് ചേർന്നുള്ള ഹോട്ടലിന്റെ പിൻവശത്തെ ഓട് നീക്കി അകത്തു കയറി മേശവലിപ്പിൽ നിന്നും കുറച്ച് പണവും പാലിയേറ്റീവ് കെയർ സംഭാവന പണമടങ്ങിയ ബോക്സും കൈക്കലാക്കിയ ശേഷമാണ് ചുമര് തുറന്ന് ലോട്ടറി കടയിൽ കയറിയത് ഇക്കാര്യത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വന്നിരുന്നു ഈ മാസം 5-ന് പുലർച്ചെ നിലമ്പൂർ കോവിലകം റോഡിലെ നിമ്മി മെഡിക്കൽസിലും ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് കള്ളൻ കടയുടെ അകത്ത് കയറി പരിശോധന നടത്തുകയും ഒന്നും കിട്ടാതെ വന്നതോടെ കടയിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും 1400 രൂപയും കൊണ്ടുപോവുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും ലോഡ്ജുകൾ പരിശോധിച്ചും പ്രതിയെ തിരിച്ചറിഞ്ഞു ഇന്നലെ രാത്രി പട്രോളിംഗിനിടെ SIM അസൈനാരും പ്രത്യേക അന്വേഷണ സംഘവും നിലമ്പൂർ ടൗണിൽ വെച്ച് ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു ഇടയ്ക്ക് നിലമ്പൂരിലെത്തി ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്ന പ്രതി ലോട്ടറി എടുക്കുവാൻ ഈ കടയിൽ ഇടയ്ക്ക് എത്താറുണ്ട് തത്സമയം കടയിലെ തിരക്കും നോട്ടെണ്ണുന്ന മെഷീനും കണ്ടതോടെയാണ് വൻ തുക കടയിൽ സൂക്ഷിച്ചിരിക്കുമെന്ന് കരുതിയത് അതിനാലാണ് കടയിൽ മോഷണം നടത്തുവാൻ തീരുമാനിച്ചത് എന്നാൽ കടയിൽ പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സൂക്ഷിക്കാറില്ല പാലിയേറ്റീവ് ബോക്സിൽ നിന്നും കിട്ടിയ ചെറിയ തുക മാത്രമേ പ്രതിക്ക് കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞുള്ളൂ മോഷണ ശ്രമത്തിനിടയിൽ കടയിലെ CCTV ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടതോടെ ക്യാമറ നശിപ്പിക്കുവാനും പ്രതി ശ്രമിച്ചു കൂടാതെ മുഖം മൂടി ധരിച്ചാണ് മോഷണത്തിന് കടയിലെത്തിയത് ഈ മാസം 5-ന് നിമ്മി മെഡിക്കൽസിൽ നിന്നും മോഷ്ടിച്ച മൊബൈൽ ഫോൺ പ്രതിയുടെ കൈവശത്തു നിന്നും കണ്ടെടുത്തു ലോട്ടറി കടയിൽ നിന്നും മോഷ്ടിച്ച പാലിയേറ്റീവ് സംഭാവന ബോക്സിൽ നിന്നും പണമെടുത്ത ശേഷം ബോക്സ് ഉപേക്ഷിച്ചതായി പ്രതി മൊഴി നൽകി പ്രതി മുൻപും മോഷണ കേസിൽ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ പിടിയിലായി 10 മാസത്തെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSP സജു കെ എബ്രഹാമിന്റെ കീഴിൽ CAP വിഷ്ണു SI നവീൻ ഷാജ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ SIM അസൈനാർ ASI കെ അനിൽകുമാർ അൻവർ സാദത്ത് NP സുനിൽ അഭിലാഷ് കൈപ്പിനി KT ആഷിഫ് അലി T നിവിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൂക്കോട്ടംപാടം തട്ടിയേക്കൽ എന്ന സ്ഥലത്തെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടംപാടം ഉപ്പുവള്ളി സ്വദേശി പുന്നക്കാടൻ ഷിഹാബുദ്ദീനാണ് പിടിയിലായത് പൂക്കോട്ടംപാടം തട്ടിയേക്കലിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടംപാടം ഉപ്പുവള്ളി സ്വദേശി പുന്നക്കാടൻ ഷിഹാബുദ്ദീനാണ് പിടിയിലായത് കഴിഞ്ഞ ഫെബ്രുവരി 17-ന് 1.5 കിലോ കഞ്ചാവുമായി കാളികാവ്
പുറ്റംകുന്ന് സ്വദേശി കുഴിമട്ടിക്കളത്തിൽ മുഹമ്മദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവ സമയം ഓടി രക്ഷപ്പെട്ട ഷിഹാബുദ്ദീൻ ചോക്കാട് മലയോര മേഖലയോട് ചേർന്നുള്ള തോട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് അറസ്റ്റിലായത്. 10 കിലോ കഞ്ചാവ് കൈവശം വശത്തിന് അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഷിഹാബുദ്ദീൻ. പൂക്കോട്ടുംപാറം ടൗണിൽ ഷിഹാബുദ്ദീൻ നടത്തുന്ന ഹോട്ടലിന്റെ മറവിലായിരുന്നു കഞ്ചാവ് കച്ചവടം. ഈ ഹോട്ടലിലെ പാചകക്കാരനാണ് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മുഹമ്മദ് അലി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ SI എം അസൈനാർ, സുനിൽ NP, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും ഉണ്ടായിരുന്നു. മത്സ്യക്കൊയ്ത്ത് ആവേശമാക്കി മലയോര കർഷകർ. വഴിക്കടവ് നാരോക്കാവ് കോറൽ ഫിഷ് ഫാമിലാണ് മത്സ്യവിളവെടുപ്പ് ജനകീയമാക്കിയത്. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബയോഫ്ലോക്ക് മത്സ്യകൃഷി വൻ വിജയമായതോടെ ഫിഷറീസ് വകുപ്പ് അധികൃതരും ഏറെ ആഹ്ലാദത്തിലാണ്. വല്ലാർപാടം ഗവൺമെന്റ് ഹാച്ചറിയിൽ നിന്ന് ലഭിച്ച 1250 ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യങ്ങളാണ് പൂർണ്ണ വളർച്ച എത്തിയ ശേഷം വിളവെടുത്തത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അബ്ദുൽ സമദ് യാച്ചേരി അധ്യക്ഷനായി. നാരോക്കാവ് വാളാശ്ശേരി നിഖിലിന്റെ വീട്ടുവളപ്പിലെ ബയോഫ്ലോക്ക് ടാങ്കിൽ ആണ് മത്സ്യം വളർത്തിയെടുത്തത്. പൂർണ്ണമായും പെല്ലറ്റ് തീറ്റ മാത്രം നൽകി വളർത്തിയ മീനുകളെ ജീവനോടെയാണ് ആവശ്യക്കാർക്ക് പിടിച്ചു നൽകുന്നത്. ഫിഷറീസ് പ്രൊമോട്ടർ നിസാറിന്റെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും തുണയുകയെന്നും കർഷകർ പറഞ്ഞു. മലപ്പുറം ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും മലപ്പുറം JSS നടത്തുന്ന ദ്വിദിന ഷി ക്യാമ്പിന് നിലമ്പൂരിൽ സമാപനമായി. നിലമ്പൂർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സബ് സെന്ററിൽ ഡെൻ ഓഫ് കീൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘടിച്ചു ചേരാനും സംവദിക്കാനുമുള്ള അവസരം കണ്ടെത്തി കൊടുത്ത ഇൻഫർമേഷൻ ഓഫീസറോട് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ തുല്യ പദവി കൊണ്ട് അല്ലെ ലിംഗ തുല്യത കൊണ്ട് നാളത്തെ ഒരു സുസ്ഥിര ലോകത്തെ കെട്ടിപ്പടുക്കുക എന്നൊരാശയമാണ് നമ്മുടെ വനിതാ ദിനത്തില് നാളെ വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ്, നമുക്ക് തുല്യനീതി അല്ലെ സ്ത്രീയും പുരുഷനും തുല്യമെന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും പല മേഖലകളും പുരുഷന്മാരെ കൈകാര്യത്തിൽ വെച്ചിരിക്കുകയാണ്. സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉയർന്നു വരണമെന്നും ഫോട്ടോഗ്രാഫി സിനിമോട്ടോഗ്രാഫി രംഗങ്ങളിൽ കൂടി സ്ത്രീകൾ സജീവമായി കടന്നു വരണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ P റഷീദ് ബാബു അധ്യക്ഷനായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വ്ലോഗിംഗ് എന്നിവയിലെ നൂതന സംഗീതങ്ങളെ ക്യാമ്പിൽ പരിചയപ്പെടുത്തി. ആ മേഖലയിൽ പരമാവധി സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ക്യാമ്പിൽ കലാ സാംസ്കാരിക പരിപാടികളും വനിതകൾക്കും കുട്ടികൾക്കുമുള്ള സർക്കാർ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 46 വനിതകളാണ് ക്യാമ്പിന്റെ ഭാഗമായത്. വൈകിട്ട് 4 നടന്ന സമാപന സമ്മേളനം PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പരിപാടിയിൽ മലപ്പുറം JSS ഡയറക്ടർ V ഉമ്മർ കോയ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ്, സബ് എഡിറ്റർ T അനീഷ, ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരായ T ശരണ്യ, PP രമ്യ, TP രമ്യ, സുജാകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നീ വിഷയങ്ങളിൽ വാഗമൺ KRD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സയ്യിദ് നജുബുദ്ദീൻ, ഫോട്ടോഗ്രാഫർ ഫാത്തിമത്തുൽ ഫൗസിയ തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീ ധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വനിതകളെ സബ് കളക്ടർ ചടങ്ങിൽ ആദരിച്ചു. പെൺകുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകാനും അതിലൂടെ അവരുടെ കഴിവുകൾ സമൂഹത്തിനും കുടുംബത്തിനും മുതൽക്കൂട്ടാക്കാനും സാധിക്കണമെന്ന് സബ് കളക്ടർ പറഞ്ഞു. സ്ത്രീ സമൂഹം നാല് ഇതുവരെ നേടിയിട്ടുള്ള സോഷ്യോ ഇക്കണോമിക് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സിനെ കമമറേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും March 8 വനിതാ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നേടിയ, അതായത് ഞാൻ അടക്കമുള്ള ഈ സമൂഹത്തിലെ, ഈ ലോകത്തിലെ വനിതകൾ നേടിയ പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്, US വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ എത്തി നിൽക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞത് വർഷങ്ങളോളം കഠിന തപസ്സയ്ക്ക് നേത്രം മാത്രം, അതിനുശേഷം മാത്രം ഒരുപാട് അപകടങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ
തരണം ചെയ്ത് നേടിയതാണ് അത്രയും പേര് പൊസിഷനിലേക്ക് എത്തുന്നതിനുള്ള ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു കപ്പാസിറ്റി എന്നുള്ളത്. അതേപോലെ തന്നെ സോഷ്യോ ഇക്കണോമിക് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ IMF പ്രതിനിധിയായി ഇരിക്കുന്ന ഗീതാ ഗോപിനാഥ് പോലെയുള്ളവർ, അതുകൂടാതെ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സ്വന്തമായി സംരംഭം പടുത്തു നിൽക്കുന്ന വനിതകൾ അടക്കമുള്ള എന്തൊക്കെ തരത്തിൽ അവർ സോഷ്യോ ഇക്കണോമിക് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു, അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കമ്മെമറേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് മാർച്ച് 8. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരവ് കലക്ടർക്ക് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മയിൽ, അംഗങ്ങളായ മറിയമ്മ എബ്രഹാം, അനുജ സെബാസ്റ്റ്യൻ, സഹില കമ്പാടം, ടി കെ സുരേഷ്, BDO സരള തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ പി ടി ഉഷ, നഴ്സ് സോളി, അംഗനവാടി അധ്യാപികയായിരുന്ന നിലമ്പൂർ സ്വദേശി അമ്മിണി, അംഗനവാടി അധ്യാപിക കുഞ്ഞുലക്ഷ്മി വേട്ടേക്കോട്, രാധ അർണാടമ്പാടം എന്നിവരെയാണ് ആദരിച്ചത്. നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടികവർഗ CDS ഭാരവാഹികൾക്കുള്ള ആദരവും പുതിയ അയൽക്കൂട്ട ഭാരവാഹികൾക്കുള്ള നേതൃത്വ പരിശീലന പരിപാടിയും തിങ്കബേൻ നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്ക് ആയാലും ജില്ലാ പഞ്ചായത്ത് ആയാലും 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അതേപോലെ തന്നെ ലോകത്തിന് മാതൃകയാണ് കുടുംബശ്രീ. ഏത് നാട്ടുകാരനും ഏത് ലോകത്തിന്റെ വ്യക്തി വളരെ ആകാംക്ഷയോടെ ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് മറ്റേത് വകുപ്പുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 4-5 IAS ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് IAS മുഖ്യാതിഥിയായി. 15 ആദ്യമായി കേരളത്തില് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച സമയത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയ ജില്ല മലപ്പുറമാണ്. അന്ന് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ശ്രീ അടൽ ബിഹാരി വാജ്പേയി സാറാണ് അന്ന് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു പ്രോഗ്രാമായിട്ട് മലപ്പുറത്ത് അതിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. തീർച്ചയായും അതിനുശേഷം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇന്ന് കേരളം നേടിയ എല്ലാ സ്ത്രീ ഉന്നമനത്തിന്റെയും എല്ലാതരം സ്ത്രീ വികസനത്തിന്റെയും സ്ത്രീ എന്ന് മുതൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളായോ അന്ന് മുതലാണ് ആക്ച്വലി കേരളത്തിന്റെ ആ ഒരു സ്ത്രീ നവോത്ഥാനം തുടങ്ങുന്നത്, മോഡേൺ യുവ നവോത്ഥാനം തുടങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പരിപാടിയിൽ പുതിയ ട്രൈബൽ CDS ചെയർപേഴ്സൺമാരായി തിരഞ്ഞെടുത്ത മിനി സുജേഷ് കരുളായി, ഉഷ സുരേഷ് ചുങ്കത്ര, വസന്ത നിലമ്പൂർ എന്നിവരെയും ഓരോ പഞ്ചായത്തിൽ നിന്നും CDS മെമ്പർമാരായി തിരഞ്ഞെടുത്തവരെയും സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് IAS ആദരിച്ചു. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ VS റിജേഷ് സ്വാഗതം പറയുകയും മലപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ, ITDP അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ എം ഷമീന എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് വാണിയമ്പുഴ ഊരിലെ കോൾനിരാവ് അയൽക്കൂട്ട ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന സബ് കളക്ടർ ആനിമേറ്റർ സുഗന്യയ്ക്ക് നൽകി നിർവഹിച്ചു. പട്ടികവർഗ പ്രത്യേക അയൽക്കൂട്ടങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്കുള്ള നേതൃത്വ പരിശീലനത്തിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ VS റിജേഷ് ക്ലാസ് എടുത്തു. പട്ടികവർഗ അയൽക്കൂട്ട പ്രതിനിധികൾ, ADS, CDS ഭാരവാഹികൾ, ആനിമേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. അവകാശത്തിനായുള്ള പെൺ സമര ചരിത്രത്തിന്റെ ഓർമ്മകൾ 100 പിന്നിടുകയാണ്. ഇത്തവണ സ്ത്രീപക്ഷ നവകേരളം എന്ന സന്ദേശം ഉയർത്തിയാണ് ത്രിതല പഞ്ചായത്തിലൂടെ സർക്കാർ ലോക വനിതാ ദിനം ആഘോഷിക്കുന്നത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് മലയോരത്തെ പഞ്ചായത്തുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് നടത്തിയത്. എടക്കര പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യം, പോലീസ്, എക്സൈസ് എന്നീ വകുപ്പ് അധികൃതർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. പഞ്ചായത്തിലെ മികച്ച ADSനുള്ള 1,00,000 രൂപ റിവോൾവിംഗ് ഫണ്ട് പാതിരിപ്പാടം ADS കരസ്ഥമാക്കി. പുറത്തിറങ്ങാനും മാറുമറയ്ക്കാനും വോട്ട് ചെയ്യാനും തുടങ്ങി സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഓരോ പെൺചരിത്രത്തിനും പിന്നിലുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇത്തവണത്തെ വനിതാ ദിനം.
എടക്കരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തുള്ള കരുത്തു തെളിയിച്ച വനിതകളെ കുറിച്ച് എല്ലാ മേഖലയിലും ഞാൻ ഓടിച്ചു നോക്കിയത് എന്ന് പറഞ്ഞു. കളിമൺ പാത്രം ഉണ്ടാക്കുന്ന ഒരു വനിതയുൾപ്പെടെ അങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, അങ്ങനെ വനിതാ ദിനത്തിൻ്റെ പ്രത്യേകത അറിയിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിലെ കരുത്തുള്ള വനിതകളുടെ പ്രാധാന്യപ്പെടുത്തുന്ന എല്ലാ മേഖലയും, സ്പോർട്സ്, കല, കായിക രംഗങ്ങളിലൊക്കെ ഉള്ള ആളുകളെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് ഇന്ന് എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും വാർത്ത. വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി അധ്യക്ഷയായി. പോലീസ് ഓഫീസർ ശ്രീജ എസ് നായർ, എക്സൈസ് ഓഫീസർ പ്രവീൺ, പരിരക്ഷാ സിസ്റ്റർ സുമാ ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആഘോഷ പരിപാടികളിലും ബോധവൽക്കരണ ക്ലാസുകളിലും ജനപ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങി നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. നിലമ്പൂർ ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എടക്കര കൗക്കാട് ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മൈത്രി പാലസ് ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷേർ ഉണറോയ്, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, പാത്തുമ്മ ഇസ്മായിൽ, അനീജ സെബാസ്റ്റ്യൻ, ആയിഷക്കുട്ടി, സജന അബ്ദുറഹ്മാൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി മോഹനൻ, വെല്ലിംഗ്ടൺ സാമുവൽ, സിന്ധു പ്രകാശ്, മിൽമ മേഖല ഡയറക്ടർ ടി പി ഉസ്മാൻ, മിൽമ ജില്ലാ ഓഫീസ് ഹെഡ് സി എ പുഷ്പരാജ്, മുഹമ്മദ് കുട്ടി എൽമിലക്കോട്, ശിവദാസൻ കാരക്കോട്, സിറാജുദ്ദീൻ കൗക്കാട്, ക്ഷീരവികസന ഓഫീസർ വി അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. എടക്കര കൗക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ 2.5 കോടിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു. കൗക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും ഇപ്പോൾ ആയുർവേദ രംഗത്ത് വലിയ മാറ്റങ്ങൾ, ലോകത്ത് തന്നെ ആയുർവേദത്തിന്റെ തറവാടാണ് കേരളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കുന്നതിൽ ഇടക്കാലത്ത് ഒരു പരാജയം സംഭവിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ 8-10 വർഷമായി ഈ രംഗത്തേക്ക് കൂടുതൽ രോഗികൾ കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കൗക്കാട് ആശുപത്രിയുടെ ചുറ്റും കാണുന്ന ഈ രോഗികൾ. അലോപ്പതിക്ക് സാധിക്കാത്ത പലതും ആയുർവേദത്തിലൂടെ പാരമ്പര്യ ചികിത്സയിലൂടെ നമുക്ക് സാധ്യമാകുന്ന വിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ആരോഗ്യ മിനിസ്ട്രിയും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയ ഡെവലപ്മെന്റ് വർക്കുകൾ ഓൾറെഡി ഇവിടെ പലതും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ 10-3 കോടിയോളം രൂപയുടെ പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും വർദ്ധിക്കുകയാണ്. മാതൃകാ ആശുപത്രിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ന്യൂറോ പരിചരണ രംഗത്തെ കേരളത്തിലെ ഏക ആശുപത്രിയാണിത്. ജില്ലയ്ക്ക് പുറത്തുനിന്നും അന്യ സംസ്ഥാനത്തു നിന്നും ധാരാളം രോഗികളാണ് ആയുർവേദ ചികിത്സ തേടി കൗക്കാട് ആശുപത്രിയിൽ എത്തുന്നത്. ജീവനക്കാരുടെ പ്രവർത്തന മികവിലാണ് ഒ പി വർദ്ധിച്ചത്. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിലെ ബെഡ് 30-80 ആക്കും. പേ വാർഡിൽ അത്യാധുനിക ഫാർമസി ലാബ് സൗകര്യം, ഒ പി കെട്ടിടം, കാഷ്വാലിറ്റി സൗകര്യങ്ങൾ, യോഗ ഹാൾ, ജനറൽ വാർഡ് തുടങ്ങി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കും. 3 നിലകളുള്ള ആശുപത്രി കെട്ടിടമാണ് വരുന്നത്. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എ എം കപീർ, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ്, പഞ്ചായത്ത് അംഗം പി മോഹനൻ, വില്ലിംഗ്ടൺ സാമുവേൽ, സനൽ പാർലി, രതീഷ്, ഡോക്ടർ ജോമോൻ, ജോസഫ് ഡാനിയൽ, ഡോക്ടർ അമ്പിളി പ്രഭാകർ, ഡോക്ടർ അനിൽ കെ എബ്രഹാം, ഫാർമസിസ്റ്റ് കോയകുട്ടി, ജിംസൺ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് പുതിയ സ്കൂൾ ബസ്സായി. പി വി അൻവർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ ബസ് അനുവദിച്ചത്. ഫ്ളാഗ് ഓഫ് കർമ്മം എം എൽ എ സ്കൂളിൽ വെച്ച് നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു. ഇനി ഒരു ബസ് കൂടി നിങ്ങൾക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. എന്നാൽ 2-ാമത്തെ ബസ്സിനുകൂടി കഴിഞ്ഞ വർഷത്തെ എം എൽ എ ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ബസ് സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, നിങ്ങൾക്കുള്ള യാത്രാ സൗകര്യം കൂടി കൂടുതൽ ഒരുക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്, നിങ്ങൾക്കറിയാലോ അല്ലേ? എന്താണ് എന്റെ ദിനമാണ്? ഇന്ന് ലോക വനിതാ ദിനമാണ്. ഒരുപാട് വനിതകളുണ്ട് എൻ്റെ സഹോദരിമാരിവിടെ. എല്ലാവർക്കും ഹൃദയപൂർവ്വം ആദ്യമേ
വനിതാ ദിന ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളാണ് ഈ നാടിൻ്റെ എനർജി. ഒരു കുടുംബത്തിൻ്റെ എനർജിയെ പോലെ ഇന്ന് നാടിൻ്റെ ഡെവലപ്മെൻറ്റിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അത്തരത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരിക. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കിനാത്തോപ്പിൽ, സൈജി മോൾ, വാർഡ് കൗൺസിലർ റനീഷ് കുപ്പായി, നഗരസഭാ കൗൺസിലർമാർ, പി ടി എ പ്രസിഡന്റ് ഷംസീർ അലി, എസ് എം സി ചെയർമാൻ തടത്തിൽ നൌഷാദ്, പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, പ്രധാനാധ്യാപിക ക്രിസ്റ്റീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിന്റെ ഉപഹാരം അൻവർ എം എൽ എ ചടങ്ങിൽ വച്ച് ഏറ്റുവാങ്ങി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അധ്യാപകൻ സുരേഷിനെ ചടങ്ങിൽ വച്ച് ആദരിച്ചു. വഴിക്കടവ് പഞ്ചായത്തിലെ വിവിധ റോഡുകൾ പി വി അൻവർ എം എൽ എ നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. വരക്കുളം വള്ളിക്കാട് ഫാക്ടറി റോഡ്, പാലാട് പ്ലസ് ടു റോഡ്, തെക്കേ പാലാട് എ പി നിസ്കാരപ്പള്ളി റോഡ്, മുടപ്പൊയ്ക ജലനിധി റോഡ്, പുന്നക്കൽ മടത്തിൻ കുന്നൻ റോഡ്, മണൽപ്പാടം വീരാണിപ്പടി റോഡ്, ആനപ്പാറ ബിർള ക്വാർട്ടേഴ്സ് റോഡ്, കവളപ്പൊയ്ക എസ് എൻ ഡി പി കുന്ന് ജലനിധി റോഡ് എന്നിവയുടെ ഉദ്ഘാടനമാണ് പി വി അൻവർ എം എൽ എ നിർവഹിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീജ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് നിമിഷ പി നാഗ്, മുജീബ് തുറക്കൽ, എം ഷിഹാബ്, ടി ബുഷ്ര, സിൽവി മനോജ്, റെയ്ഹാനത്ത്, ശൈലജ, വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി, മരുത ലോക്കൽ സെക്രട്ടറി കെ ടി വർഗീസ്, പി സി നാഗൻ, പി ഷംസീർ, മിനി സി എസ് സുരേഷ്, ഉമ്മു ഹബീബ, പി ടി സാവിത്രി, രാമകൃഷ്ണൻ, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വഴിക്കടവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുശോചന യോഗം സംഘടിപ്പിച്ചു. വഴിക്കടവ് അങ്ങാടിയിൽ നടന്ന പരിപാടി പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങളുടെ മരണം അങ്ങനെ കടന്നുപോയ അതിനുശേഷം ആ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത എതിരാളി തങ്ങൾ ഏതമായി ഇടപെടുന്ന അവർക്ക് അറിയാൻ കഴിയും. വളരെ ചുരുക്കി മാത്രം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടെ സമൂഹത്തിൽ വിപുലമായി വ്യക്തിപരമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. എതിരാളി തങ്ങളെ സംബന്ധിച്ച് ആ തങ്ങൾ കുടുംബത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ച് അതിനനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഉന്നത നേതാവായിരുന്നു അദ്ദേഹം എന്നത് അദ്ദേഹവുമായി ഇടപെട്ട ആളുകൾക്ക് അറിയുന്നത്. യോഗത്തിൽ മച്ചിങ്ങൽ കുഞ്ഞു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നേടുംപടി, പി വി മാത്യു, പി സി നാഗൻ, ഏലിയാസ് മരുത, ആലീസ് മാത്യു ഗോപൻ മരുത, പി കെ അബ്ദുൽ ഹമീദ്, അലി മുണ്ട, ലത്തീഫ് മണിമൂളി, അബ്ദുൽ കരീം തേരമ്പത്ത്, റെനി പനോലൻ, ചെമ്പൻ ചെറി, റഷീദ് വരിക്കോടൻ, വി കെ മൊയ്തീൻകുട്ടി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. വിവാഹ ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ എടക്കര മേഖല സമ്മേളനം സംഘടിപ്പിച്ചു. എടക്കര വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ, കുടുംബ ബന്ധങ്ങൾ പ്രത്യേകിച്ചും വിവാഹ ബന്ധങ്ങൾ ഛിദ്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകാൻ പ്രയാസപ്പെടുന്ന ഒട്ടനവധി കുടുംബങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ കൺമുമ്പിലുണ്ട്. ലോകത്തിന്റെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കുടുംബ ബന്ധങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളും മക്കളുമായവർ പോലും നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാരണങ്ങളുടെ പേരിൽ പിരിയുന്ന ഈ ഒരു ഘട്ടത്തിൽ കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ടി നസറുദ്ദീൻ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ചാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. ശിഹാബ് ഒതായി അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരം മരം അമ്പിളി അമ്പ്രാളി, മൊയ്തീൻ ഹാജി മോങ്ങം, പീയൂസ് മൈക്കിൾ ഓമശ്ശേരി, ദേവസ കുളിരാമുട്ടി കോടഞ്ചേരി, അസൈന, സജി പാതിരിപ്പാടം, കെ കെ നാരായണൻ, മൊയ്തീൻകുട്ടി, സജീർ കൂരാട് എന്നിവർ സംസാരിച്ചു. മമ്പാട് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലോക സമാധാനം മുദ്രാവാക്യമാക്കി പദയാത്ര നടത്തി. ഹെഡ് മാസ്റ്റർ മൂസക്കുട്ടി കാർലിക്കാടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ ടി ശിവൻകുട്ടി, എം കെ ശാംസുദ്ദീൻ, കെ ഷാഹിദ്, കെ വിനയ്, എ വിവേക് എന്നിവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു മാസത്തിനിടയിൽ നിലമ്പൂർ ടൗണിൽ നടന്ന രണ്ട് മോഷണക്കേസിന് തുമ്പായി. മലപ്പുറം സ്വദേശിയായ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. പൂക്കോട്ടുംപാടത്തെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടുംപാടം ഉപ്പുവള്ളി സ്വദേശി പുന്നക്കാടൻ ഷിഹാബുദ്ദീനാണ് പിടിയിലായത്. മത്സ്യകൊയ്ത്ത് ആവേശമാക്കി മലയോര കർഷകർ. വഴിക്കടവ് നാരോക്കാവ് കോറൽ ഫിഷ് ഫാമിലാണ് മത്സ്യവിളവെടുപ്പ് ജനകീയമാക്കിയത്. മലപ്പുറം ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും മലപ്പുറം JSSഉം നടത്തുന്ന ദ്വിദിന ഷീ ക്യാമ്പിന് നിലമ്പൂരിൽ സമാപനമായി. അവകാശത്തിനായുള്ള പെൺ സമരചരിത്രത്തിന്റെ ഓർമ്മകൾ ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. ഇത്തവണ സ്ത്രീപക്ഷ നവകേരളം എന്ന സന്ദേശം ഉയർത്തിയാണ് ത്രിതല പഞ്ചായത്തിലൂടെ സർക്കാർ ലോക വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.